ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ് നാവിൽ തൊട്ടു, മനസ്സിൽ തൊട്ടു. അപ്പം നമ്മളുടെ ഉപ്പും മുളകും ലേറ്റിലെ രണ്ടാമത്തെ മകളുടെ നിശ്ചയം കഴിഞ്ഞു. വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു അത്. ലൈവ് ടെലികാസ്റ്റിംഗ് ഉണ്ടായിരുന്നു. കുറേ സബ് ചാനൽസ് അത് കവർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ അവർക്ക് പേയ്മെൻറ്റ് കിട്ടി എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ലൈഫ് ഓരോ സമയം അവർ എൻജോയ് ചെയ്യണു, അത് കളർഫുള്ളാക്കുന്നു. ആ കളർഫുള്ളിലൂടെ തന്നെ അവർ ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാക്കുന്നു. അവരുടെ ഓരോ വീഡിയോയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആഘോഷങ്ങളുടെ ഒരു പരമ്പര തന്നെ അവരുടെ ആ വീഡിയോയിൽ. ഇപ്പോൾ ഒരു 3 വർഷമോ 4 വർഷമോ ആയ അവരുടെ യൂട്യൂബ് ലൈഫിൽ നമ്മൾ അവരുടെ വീഡിയോകൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ 2 വീഡിയോ കഴിഞ്ഞാൽ 3-ാമത് അവർ എന്തെങ്കിലും ഒരു ആഘോഷം ഉണ്ടാക്കിയെടുക്കും. അത് പിറന്നാളായാലും എന്ത് കാര്യമായാലും ഇപ്പോൾ ഓരോ മൊമെൻറ്റും ആസ്വദിക്കാം. മക്കൾക്ക് ഇതാണ് ലൈഫ്, ലൈഫ് സന്തോഷിക്കാനുള്ളതാണ്. ഞങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ ഞങ്ങൾ ഇത്രമാത്രം നിങ്ങളെ സന്തോഷിപ്പിച്ചു എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാൻ മാത്രം ജീവിച്ചിരിക്കുന്ന ഒരു അച്ഛനും അമ്മയും എന്നുള്ള മട്ടിലാണ് ശരിക്കും അവരുടെ ആ ഒരു ഇത് കാണുമ്പോൾ. ഈയിടെ അവരുടെ ഈ നിശ്ചയത്തെ വീഡിയോനെ വിമർശിച്ചിട്ട് ഒരു സ്ത്രീ ഒരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. അതിലവർ പ്രധാനമായിട്ട് പറയുന്ന കാര്യം ഈ അമ്മ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല, കുറേ മേക്കപ്പ് ഇടുന്നു, വലിയ പ്രധാനമായിട്ടൊന്നും അവർക്ക് വേറൊന്നും ഈ ജീവിതത്തിലൊരു ഇതേയല്ല. ആ കുട്ടികൾക്ക് വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ. കുട്ടികളും കൂടി വിദ്യാഭ്യാസം എനിക്ക് കണ്ടിന്യൂ ചെയ്യണം, എനിക്കിപ്പോൾ കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് എനിക്ക് പഠിക്കണം എന്ന് അത്രമാത്രം വാസനയുള്ള കുട്ടികൾക്കല്ലേ അത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് വേണ്ട എന്നുള്ള രീതിക്ക്. ഇപ്പോൾ 2-ാമത്തെ കുട്ടിയായാലും എനിക്ക് ഇനി പഠിക്കേണ്ട, കല്യാണം കഴിച്ച് പോയാൽ മതി എന്നുള്ളൊരു അർദ്ധസമ്മതത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അവരത് ചെയ്യും. പിന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തത്രപ്പാട് എന്ന് പറയുന്നത് ഈ 2 ചെറിയ കുട്ടികൾക്ക് ഈ സുരക്ഷിതാക്കാനുള്ള ഒരു ടൈം കിട്ടണം. അതിന് ഈ മൂത്ത കുട്ടികളെ സെറ്റിലാക്കി വിട്ടാലാണ് അവർക്ക് ചെറിയ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കാനുള്ള സമയം. അവരുടെ ഇപ്പോഴത്തെ ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആ 2 ചെറിയ കുട്ടികളാണ്. ഇവിടെ ഈ 2 കുട്ടികളാണ് അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് അവർ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും മാറ്റി വെക്കാനായിട്ട് ഇനിയുള്ള അവരുടെ ലൈഫിൽ ഫ്രീ ആയിട്ട് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഈ 2 കുട്ടികൾ അല്ലെങ്കിൽ ഈ 2-ാമത്തെ കുട്ടി സെറ്റിൽ ആവണം എന്നുള്ളതാണ്. അത് അവർ അവരുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ നിന്ന് തന്നെയാണ് ആ വിവാഹാലോചന വന്നത്. അത് അതിമനോഹരമായിട്ടുള്ളൊരു കളർഫുൾ ഈവൻ്റാക്കി അവർ നടത്തി. അത് അതിൽ ചില കല്ലുകടികളും ഈ മേൽ പറഞ്ഞ സ്ത്രീ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇവരെ എല്ലാവരും ഈ ദാമ്പത്യ വളരെ ഭംഗിയായിട്ടാണ് ഞങ്ങളിപ്പോഴും സന്തോഷമാണെന്ന് ജീവിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് വീഡിയോ ഓണാക്കി കഴിഞ്ഞാൽ കുറേ തത്രപ്പാട് കാണിക്കുന്നുണ്ട്. അതിൽ ലൈവായിട്ട് ഉമ്മകൾ കൊടുക്കുന്നു, ഭക്ഷണം വായയിൽ വെച്ച് കൊടുക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ ഇങ്ങനെ എല്ലാ ഒരുപാട് ചാനൽസ് കവർ ചെയ്യുന്നൊരു വീഡിയോ എന്നുള്ള നിലയ്ക്ക് അവർ ഭക്ഷണം വായയിൽ വെച്ച് കൊടുക്കുക എന്നുള്ളത് ആ ഒരു ഫംഗ്ഷൻ്റെ ഇടയിൽ ചെയ്യാണ്. അമ്മ അച്ഛന് ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കുന്നു, അതുപോലെ തന്നെ മൂത്ത മകൾ ഭർത്താവിനും ഭർത്താവ് തിരിച്ചും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ ഫോക്കസ് എന്തായിരിക്കും? ഇനി യഥാർത്ഥ കല്യാണപ്പെണ്ണും ചെക്കനും എൻഗേജറായിട്ടുള്ളവർ പരസ്പരം വായിൽ വെച്ച് കൊടുക്കുക. അവിടെ ഒരു പ്രത്യേക ഡിസ്റ്റൻസ് ആവുകയാണ്. അയാളുടെ അമ്മയ്ക്കാണ് വായിൽ കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ പെൺകുട്ടി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. തിരിച്ച് അമ്മ മകനും വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലാണ് കൂടുതൽ വിമർശനം. പക്ഷേ അതിൽ വലിയ കാര്യമൊന്നുമില്ല. അത് നല്ലൊരു വ്യക്തിത്വമുള്ള മകൻ എന്നുള്ള നിലയ്ക്ക് അയാൾ ചെയ്യുന്ന കാര്യമാണ്. പിന്നെ ആ അമ്മ എന്നുള്ള നിലയ്ക്ക് അമ്മയുടെ സൈഡിൽ നിന്നൊരു കാര്യം ചെയ്യായിരുന്നു. നീ അവളുടെ വായയിൽ ഒരു ഉരുള വെച്ച് കൊടുക്ക്, അത് നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുള കൈമാറുക എന്ന് പറയായിരുന്നു. ഏതമ്മമാരായാലും സ്വാഭാവികമായിട്ട് മകൻ തന്നെ ആ മകളെ ഭാവിയിലെ മരുമകളെക്കാളും കൂടുതൽ പ്രാധാന്യം എനിക്ക് തന്ന് എൻ്റെ വായിലൊരു ഉരുള വെച്ച് തരുമ്പോൾ നീ അവൾക്കും കൊടുക്ക് എന്ന് പറയുകയാണ് നാച്ചുറലായിട്ട് സാധാരണ ചെയ്യുക. അത് അവർ ചെയ്യാത്തത് അവർ ആ ഒരു ഫംഗ്ഷൻ്റെ തിരക്കിൻ്റെ ഇടയിലായി പോയതുകൊണ്ടാവാം എന്ന് വിചാരിക്കുന്നു. വിദ്യാഭ്യാസം ഇല്ലായ്മ ഒരു വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് ഇവരുടെ ചാനലിലൂടെ നൽകുന്ന സന്ദേശം എന്ന് പറയുന്നതൊക്കെ തെറ്റാണ്. വിദ്യാഭ്യാസം ഇല്ലായ്മ ഒരു വലിയ ക്വാളിറ്റി ഒന്നുമല്ല. എങ്കിൽ പോലും വിദ്യാഭ്യാസം ഇല്ലായ്മയിലൂടെ അവർ ജീവിക്കാനായിട്ട് പഠിച്ചു എന്നുള്ളത് ഒരു വലിയ അത്ഭുതമായിട്ട് തോന്നേണ്ട കാര്യമില്ല. കാരണം ഇന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് അവർക്ക് കുറേ നാളും കൂടി വരുമാനം കിട്ടും. എല്ലാ കാര്യത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ചാനലിന് സംഭവിക്കും. ഇപ്പോൾ ഇവരുടെ ചാനൽ ഇങ്ങനെ വളർന്ന് ഇവരുടെ മകളുടെ വിവാഹത്തോടെ അതിൻ്റെ ആ ഒരു ക്ലൈമാക്സ്, ശരിക്കും അത് ലൈവ് ടെലികാസ്റ്റ് പോവും. ഒരുപാട് മീഡിയകൾ അത് ടെലികാസ്റ്റ് ചെയ്യാനായിട്ട് ഇവർക്ക് പേയ്മെൻറ്റ് കൊടുക്കും. അതിലൂടെയൊക്കെ കുറേ പൈസ അവർ സമ്പാദിക്കും. അത് കഴിഞ്ഞിട്ടുള്ള കുറേ നാളത്തെ ഒരു ചാനലിൻ്റെ വളർച്ചയുടെ ഗ്രാഫ് തീർച്ചയായിട്ടും കുറയും. എല്ലാ കാര്യത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട്. ഇനി വിദ്യാഭ്യാസം ഇല്ലാത്ത ഇത് വലിയൊരു ക്വാളിറ്റിയാണെന്ന് വെച്ചാൽ അല്ല, അവരുടെ ലോകം തീർച്ചയായിട്ടും പരിമിതപ്പെടും. അവർക്ക് കിട്ടുന്ന ഒരു ജോലി എന്ന് പറയുന്നത് അവരുടെ വിദ്യാഭ്യാസത്തിന് ആനുപാതികമായിട്ടായിരിക്കും. അപ്പോൾ അവരുടെ ജീവിത സൗകര്യങ്ങളും കുറയും.
നാളെയുടെ തലമുറയിലേക്ക് നമ്മൾ കൊടുക്കുന്ന സന്ദേശവും വളരെ മോശമാണ്. ഓ, വിദ്യാഭ്യാസം ചെയ്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല, അത് ഇങ്ങനെ കല്യാണമൊക്കെ കഴിച്ചു പോയാൽ സുഖമായിട്ട് ജീവിക്കാം, രാവിലെ എനിക്ക് അടുക്കളയിൽ കുറേ പണിയെടുക്കാം, കുറേ ഭക്ഷണം ഉണ്ടാക്കാം, കുറേ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാം, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അയ്യോ വേണ്ടായിരുന്നു എനിക്ക്, ഞങ്ങൾക്ക് പിരിയാൻ വയ്യ എന്നൊക്കെ സെൻറ്റിമെൻറ്റ്സ് അടിക്കാം. അത് കഴിഞ്ഞ് ഒരു വലുതാകുമ്പോൾ വേഗം ഒരു 18 വയസ്സ് 18 19 വയസ്സാകുമ്പോഴേക്കും അങ്ങനെ കല്യാണം കഴിച്ച് വിടാം. ഇങ്ങനെയൊക്കെ നമ്മൾ പരമ്പരാഗതമായിട്ട് ഇങ്ങനെ കൈമാറുന്ന സന്ദേശം അത് വളർന്ന ആ വരുന്ന തലമുറയെ കൂടി ബാധിക്കും എന്നുള്ളതാണ്. എന്തൊക്കെയായാലും അവരുടെ ജീവിതം അവരെ കെട്ടിപ്പടുക്കുന്നത് ഞങ്ങളിത് ഇങ്ങനെയൊക്കെയാണെന്ന് വളരെ ബോൾഡായിട്ട് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ആ നിലനിൽപ്പ് തന്നെ അവരുടെ ആ ഒരു ആത്മവിശ്വാസത്തിലാണെന്ന് നമുക്ക് കണക്കാക്കാം. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.